പ്രിയപ്പെട്ടവരെ പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത്ത് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ദുലഹജ് മാസം പറക്കാൻ പോവുകയാണ് ദുലഹജ് മാസത്തിലെ ആരാധനാ കർമ്മങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് മുദയ്യത്ത് അഥവാ മൃഗബലി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായ ചിന്തകളും ധാരണകളും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തി മുദയ്യത്ത് മൃഗബലി നടത്തുകയല്ല വേണ്ടത് അല്ലാതെ ആളുകളെ സാമ്പത്തികമായി സഹായിച്ചാൽ മതി എന്ന തരത്തിലേക്ക് ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സന്ദർഭത്തിൽ മുദയ്യത്തുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി മൃഗബലിയുടെ മാനവിക വശം തന്നെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം മൃഗബലി യഥാർത്ഥത്തിൽ ഒരു ജീവകാരുണ്യമില്ലായ്മയുടെ അടയാളമാണോ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും ഓരോ നിയോഗമുണ്ട് ആ നിയോഗം നിർവഹിക്കുകയാണ് അവയുടെ ധർമ്മം അതിൽ കന്നുകാലികളുടെ നിയോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് അത് മനുഷ്യന് ഭക്ഷണമായി മാറുക എന്നത് ഇവിടെയുള്ള പലതരം ജീവികളെ ഭക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് അത് സസ്യമായാലും ശരി മാംസമായാലും ശരി മാംസം നാം ഏത് ജീവിയുടെ മാംസമാണോ കഴിക്കുന്നത് ആ ജീവികൾ മറ്റ് ജീവികളായ സസ്യങ്ങളെയാണ് അവ ഭക്ഷിക്കുന്നത് സസ്യാഹാരം കഴിക്കുന്ന മനുഷ്യനും നേർക്ക് നേരെ ജീവനുള്ള സസ്യങ്ങളെ തന്നെയാണ് അവയുടെ ജീവൻ കളഞ്ഞ ശേഷം ഭക്ഷിക്കുന്നത് അപ്പോൾ ഈ ലോകത്ത് ഭക്ഷണത്തിനും ഔഷധത്തിനും വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ സംഗതികളും അത് ഓരോ തരത്തിലുള്ള ജീവനെ ഹനിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആകുമ്പോൾ ജീവൻ ഹനിക്കുക എന്നത് അതൊരു ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കാൻ കഴിയില്ല എന്തിനു വേണ്ടി ജീവൻ ഹനിക്കപ്പെടുന്നു എന്ന കാര്യത്തിൽ മാത്രമാണ് ചർച്ച നടക്കേണ്ടത് അനാവശ്യമായി ഒരു വസ്തുവിനെയും ഒരു ജീവനെയും അക്രമിക്കാനോ അപായപ്പെടുത്താനോ പാടില്ല ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ ആവശ്യാനുസരണം ഓരോ ജീവികളുടെയും ആ ജീവിയുടെ ധർമ്മം നിർവഹിക്കുക എന്ന അർത്ഥത്തിൽ അത് നിർവഹിക്കുന്നത് ഒരു പാതകമായി കണക്കാക്കുക എന്നത് മനുഷ്യജീവൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച ബോധമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ് എല്ലാ മതങ്ങളിലും മൃഗബലിയുണ്ട് വ്യത്യസ്തമായ അർത്ഥത്തിൽ ഇസ്ലാം ഒരിക്കലും നരബലിയെ അംഗീകരിക്കുന്നില്ല നരബലിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത്തരത്തിലുള്ള ചില ആചാരങ്ങൾ നിലനിൽക്കുന്ന വേറെ ചില മതങ്ങളുണ്ട് എന്നാൽ ഇസ്ലാം ഒരിക്കലും നരബലിയെ അംഗീകരിച്ചിട്ടില്ല ഇത്രയുമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇനി മുദ്രഹയ്യത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇസ്ലാമിൽ വ്യത്യസ്തമായ മൃഗബലികളുണ്ട് അതിലൊന്ന് ആണ് ഈ ദുൽഹജ് മാസത്തിൽ ഹജ്ജിൽ പങ്കെടുക്കാത്ത ആളുകൾ ദൈവപ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് നടത്തപ്പെടുന്ന ഈ ബലികർമ്മങ്ങൾ അവ അങ്ങേയറ്റം പുണ്യകരമായത കാര്യമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ പ്രവാചകൻ പറയുന്നത് കഴിവുണ്ടായിട്ടും നടത്താൻ തയ്യാറാകാത്ത ആൾ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നാണ് ഏത് പ്രവാചകനാണിത് പറയുന്നത് ആർത്തവകാരികളായ സ്ത്രീകൾ പോലും മുസല്ലയിലേക്ക് വരണം എന്ന് ആഹ്വാനം ചെയ്ത പ്രവാചകൻ അവർക്ക് മേൽവസ്ത്രമില്ലെങ്കിൽ തട്ടമില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും തട്ടം കടം വാങ്ങിയെങ്കിലും മുസല്ലയിലേക്ക് വരണം എന്ന് ആഹ്വാനം ചെയ്ത പ്രവാചകൻ അഥവാ മുസ്ലിം സമൂഹത്തിലെ സകലമാന ആളുകളും ഒത്തുകൂടി ആഘോഷിക്കേണ്ട സന്തോഷിക്കേണ്ട ഒരു കർമ്മമാണ് ഐത് നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് ആ നമസ്കാരം നിർവഹിക്കാൻ കഴിവുണ്ടായിരിക്കെ ഉദഹയ്യത്ത് നടത്താത്തവൻ വരേണ്ടതില്ല എന്ന് പറയണമെങ്കിൽ അതിന്റെ ഗൗരവം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുദയ്യത്ത് നിർബന്ധമാണോ നിർബന്ധമല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം നിർബന്ധമാണ് എന്ന അഭിപ്രായമുള്ള ആളുകളുമുണ്ട് എന്നാൽ ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹു വൻഹു അബുബക്കർ സിദ്ദീഖ് റതി അള്ളാഹു വൻഹു തുടങ്ങിയ ആളുകൾ അത് നിർവഹിച്ചിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ നബിസ് അല്ലാഹു അലഹി സമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയാണ് മുദയ്യത്തിനെ കുറിച്ച് ഉമർ ഹത്താബ് റബി അള്ളാഹു അനുഹ്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് റസൂൽ സല അലൈഹി അല്ലെ സ്വലമയുടെയും മുസ്ലിം സമൂഹത്തിലെ പ്രബലരായ ആളുകളുടെയും ഒക്കെ ഒരു ജീവിത ചര്യയാണ് അത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് റസൂൽ സലാഹു അല്ലുസലമ നൂറൊട്ടകങ്ങളെ ബലിയർപ്പിച്ചിരുന്നു എന്നും അതിൽ അറുപത്തിമൂന്നെണ്ണം സ്വന്തം കൈകൊണ്ട് തന്നെയാണ് ബലിയേറത്തത് എന്നുമൊക്കെ പറയുന്ന ചരിത്ര സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ പെരുന്നാൾ ദിവസത്തിൽ വിശ്വാസികൾക്ക് നടത്താവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തായ കർമ്മങ്ങളിൽ ഒന്ന് തന്നെയാണ് മുതഹയ്യത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ മഹല്ലടിസ്ഥാനത്തിൽ സംഘടിതമായി മുദ്രഹയ്യത്ത് നിർവഹിക്കാറുണ്ട് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ടും ചില ആശങ്കകളും ചില അഭിപ്രായ പ്രകടനങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിലൊന്ന് ഈ മുദയ്യത്ത് മാംസം പാവപ്പെട്ട ആളുകൾക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരവരുടെ വിഹിതത്തിൽ നിന്നും ഒരല്പമെങ്കിലും അരക്കിലുമെങ്കിലും പാവപ്പെട്ടവർക്ക് കിട്ടി എന്നുറപ്പ് വരുത്തണമെന്നാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇതൊരു അനാവശ്യമായ വസ്വാസാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇത് ബലിയർത്ത് കഴിഞ്ഞാൽ വിതരണം ചെയ്യുന്നത് പാവപ്പെട്ട ആളുകൾക്കിടയിൽ തന്നെയാണ് അല്ലാതെ സമ്പന്നരായ ആളുകൾക്ക് മാത്രം നോക്കി കൊടുക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല എല്ലാ പ്രദേശത്തും ധാരാളം ഇതിനർഹരായ ആളുകളിലേക്ക് തന്നെ ഇത് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംഘടിതമായി ഒരുമിച്ച് കൂട്ടി ഇത് വിതരണം ചെയ്താലും എങ്ങനെയായാലും പാവപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്താതിരിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല അപ്പം അതുകൊണ്ട് അനാവശ്യമായ ആശങ്കകൾ ആ കാര്യത്തിൽ ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തിനെയാണ് ബലിയൊർക്കേണ്ടത് ആട് മാട് ഒട്ടകം ഇങ്ങനെ അന്നാം എന്ന് പറയുന്ന ഡൊമസ്റ്റിക് ആനിമൽസ് പാൽത്തു ജാൻവർ എന്നൊക്കെ പറയുന്ന നമ്മൾ വീടുകളിൽ വളർത്തുന്ന ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആട് മാട് ഒട്ടകം തുടങ്ങിയ വിഭാഗത്തെയാണ് ബലിയെറുക്കേണ്ടത് ഓരോ വിഭാഗത്തിനും നിശ്ചിതമായ പ്രായം നിർണയിക്കപ്പെട്ടിട്ടുണ്ട് ആട് രണ്ടുവിധമുണ്ട് ചെമ്മരി ആടാണെങ്കിൽ ആറ് മാസം തികഞ്ഞ ചെമ്മരിയാടിനെയാണ് അറുക്കുന്ന സമയത്ത് ആറു മാസം കഴിഞ്ഞ് ഏഴാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കണം ആ പ്രായമുള്ള ചെമ്മടി ചെമ്മരിയാടിനെയാണ് അറുക്കേണ്ടത് കോലാടാണെങ്കിൽ ഒരു വയസ്സ് പൂർത്തിയായ അറുക്കുന്ന സമയത്ത് ഒരു വയസ്സ് പൂർത്തിയായി രണ്ടാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം ആ പ്രായത്തിലുള്ള ആടിനെയാണ് അറക്കേണ്ടത് മാട് വിഭാഗത്തിൽപ്പെട്ട മൂരി പശു പോത്ത് എരുമ തുടങ്ങി മാട് വിഭാഗത്തിൽപ്പെട്ട അതിനെയാണ് അറുക്കുന്നതെങ്കിൽ രണ്ട് വയസ്സ് കഴിഞ്ഞതിനെയാണ് അറുക്കേണ്ടത് രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം അറുക്കുന്ന സമയത്ത് ഒട്ടകത്തെയാണ് വലിയറുക്കുന്നതെങ്കിൽ അഞ്ച് വയസ്സുള്ള ഒട്ടകത്തെയാണ് അറക്കേണ്ടത് അഞ്ചു വയസ്സ് പൂർത്തിയായി ആറാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം ഇതാണ് അവയുടെ പ്രായവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം ന്യൂനതകളില്ലാത്ത കൊമ്പ് പൊട്ടിയതോ അസുഖങ്ങളുള്ളതോ അതേപോലെ മറ്റുള്ളവർ തങ്ങൾക്ക് മാംസം ലഭ്യമാക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുള്ള ന്യൂനതകളുള്ള ഒന്നിനെയും ബലിയേറിക്കരുത് ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും നല്ലതിനെ നോക്കിയാണ് ബലിയേറിക്കേണ്ടത് കാരണം ഇത് ആളുകൾക്ക് ഭക്ഷണമായി ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതിനെയാണ് ബലിയേറിക്കേണ്ടത് മുടന്തുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വൈകല്യങ്ങളുള്ള പോരായ്മകളുള്ള അവയെ ബലിയേറിക്കാൻ പാടില്ല അതാണ് അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരു കുടുംബത്തിന് വേണ്ടി ഒരാടിനെ അറുക്കുകയാണെങ്കിൽ അത് മതിയാകുന്നതാണ് ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെ പേരിലും ഓരോ ഉരുവിനെ അറിക്കേണ്ടതില്ല ഒരു കുടുംബത്തിന് വേണ്ടി ഒന്ന് അറുത്താലും മതിയാകുന്നതാണ് ഇനി ആടാണെങ്കിൽ അങ്ങനെ ഒന്ന് അറുക്കാം ഒട്ടകമോ മാട് വിഭാഗത്തിൽപ്പെട്ടതോ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ അതിൽ പങ്കാളികളാകാവുന്നതാണ് അങ്ങനെ പങ്കാളികളാകാവും ആകുമ്പോൾ എത്ര വരെയാകാം ഒരു ഉരുവിൽ പരമാവധി ഏഴ് ആളുകൾ വരെയാണ് പങ്കാളിയാകാൻ സാധ്യമാവുക അതിലപ്പുറം ആകാൻ പാടില്ല മുതഹയ്യത്ത് നടക്കുന്നതിലേക്ക് എന്റെ വക ഒരു രണ്ടായിരം രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ആ ഒരു രീതി അതൊരിക്കലും സംഗതമല്ല അത് ഉദഹയ്യത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുകയില്ല ചുരുങ്ങിയത് ഏഴ് ആളുകൾ പങ്കാളികളായി അതിൻ്റെ അറിവ് നടത്തി അതിന്റെ ചെലവും അത് ആളുകളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളിലും തുല്യമായ പങ്കാളിത്തം അത് ഏഴാകണമെന്ന നിർബന്ധമില്ല രണ്ടാൾക്ക് കൂടി ചെയ്യാം മൂന്നാളുകൾക്ക് കൂടി ചെയ്യാം നാലോ അഞ്ചോ ആറോ ആളുകൾക്ക് കൂടിയും ചെയ്യാം പരമാവധി ഏഴ് ആളുകളാണ് എന്നതാണ് അതിന്റെ വിധി ഇനി ഈ മാംസം ആർക്കാണ് നൽകേണ്ടത് അറിവ് നടത്തുന്ന ആളുകൾക്ക് അതിന്റെ മാംസം ഉപയോഗിക്കാമോ ആർക്കൊക്കെ നൽകാം എന്ന കാര്യത്തിൽ ആളുകൾക്ക് സംശയമുണ്ട് പരിശുദ്ധ കുർആാന് പറഞ്ഞിട്ടുള്ളത് അവയുടെ പാർശ്വങ്ങൾ നിലത്ത് പതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അപ്പോൾ ആരാ ആരുടെ പേരിലാണോ അറിവ് നടക്കുന്നത് അവർക്കും അവരുടെ കുടുംബത്തിനും അതിൽ നിന്ന് ഭക്ഷിക്കാം അതേപോലെ തന്നെ പുറത്തേക്ക് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യാം നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് മുസ്ലിംകളല്ലാത്ത ആളുകൾക്ക് ഇത് വിതരണം ചെയ്യാൻ പാടുണ്ടോ എന്ന് ഇമാം അബു ഹനീഫ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാം ഇത് എല്ലാവരിലേക്കും വിതരണം ചെയ്യാം എന്ന അഭിപ്രായക്കാരാണ് ഇമാം ഷാഫിഐയുടെ പ്രബല ശിഷ്യനായ ഇമാം നവവി വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രാമാണികമായി ഇതിൽ പ്രത്യേകമായി ആർക്ക് നൽകാം എന്നതിനെ കുറിച്ച് ഒരു തെളിവും നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നാണ് എന്നാൽ ഷാഫി ഐ മധബിലെ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ ഇത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിന്റെ പൊതുവായ മാനുഷിക മുഖം വെച്ച് പരിശോധിച്ചു നോക്കിയാലും ഇമാം അബ്ബു ഹനീഫ അഹമ്മദ് ബിൻ ഹംബൽ തുടങ്ങിയ റതി തുടങ്ങിയവരുടെ അഭിപ്രായം പരിഗണിച്ച് ആ അഭിപ്രായമാണ് സ്വീകാര്യ യോഗ്യമായത് എന്നാണ് മനസ്സിലാകുന്നത് ഇങ്ങനെയെല്ലാം വളരെ പ്രബലമായ സുന്നത്തായ ഉദയത്ത് കർമ്മം നിർവഹിക്കാൻ സാധ്യമാകുന്ന എല്ലാ ആളുകളും തയ്യാറാവുകയാണ് വേണ്ടത് അങ്ങനെ അതിന് തയ്യാറെടുക്കുന്ന ആളുകൾ ദുൽഹജ് മാസത്തിന്റെ ചന്ദ്രപ്പിറവി ദൃശ്യമായത് മുതൽ ബുധഹയ്യത്ത് വരെ തങ്ങളുടെ നഖവും മുടിയും കളയാതെ സൂക്ഷിക്കണമെന്ന് റസൂൽ സലാഹുസ്മ പറഞ്ഞ മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു പ്രബലമായ ഹദീസ് ഉണ്ട് ബുധഹയ്യത്ത് നടത്തേണ്ടത് ദുൽഹജ് പത്ത് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം നമസ്കാരം നിർവഹിക്കുന്നതിന് മുൻപ് നടത്തിയാൽ അത് ബുധഹയ്യത്തിന്റെ ഗണത്തിൽ പെടുകയില്ല നമസ്കാരം നിർവഹിച്ചതിന് ശേഷം അയ്യാമു തശരീഖിലെ അവസാന ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അഥവാ ദുൽഹജ് പതിമൂന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപുള്ള സമയം ഈ സമയത്താണ് സമയത്താണ്ഹയ്യത്ത് കർമ്മം നടത്തേണ്ടത് ലൊഹറിന് മുൻപുള്ള സമയം ആ സമയത്ത് നടത്തുന്ന ബലി എന്ന അർത്ഥത്തിലാണ് ഇതിന് ബുദ്ഹയ്യ എന്ന് പേര് വരാൻ കാരണം ഇനി അതിനുശേഷം വൈകുന്നേരം ആയാലും മറ്റേത് സന്ദർഭത്തിലും അർത്ഥാലും രാത്രിയിലായാലും അർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ആളുകൾക്ക് ഭക്ഷണമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് പെരുന്നാൾ ദിവസങ്ങളിൽ ഭക്ഷണ കാര്യത്തിൽ എല്ലാവർക്കും ചേർന്നുകൊണ്ടുള്ള സന്തോഷ പ്രകടനത്തിന്റെ എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം ലഭ്യമാകുന്നു എന്ന് ഉറപ്പു ഒരു പ്രായോഗിക നടപടി കൂടിയാണ് ഇത് അതിൻ്റെ ആ ചൈതന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നവർ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവരും ബോധ്യമില്ലാത്തവരുമാണ് അത്തരക്കാരായ പുത്തൻവാദികളെ അവഗണിച്ച് നിർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വാഹത് വബർക്കാത്തു